നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് നക്ഷത്രം നോക്കുമ്പോൾ നക്ഷത്രമാണ് വന്നിരിക്കുന്നത് ആയില്യം നക്ഷത്രം നക്ഷത്രങ്ങളിൽ ശുഭ ശുഭ നക്ഷത്രമല്ല നക്ഷത്രമല്ല ശുഭ കാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല ആയില്യം മാത്രമല്ല ഇന്നത്തെ ദിവസവും നമ്മൾ ചൊവ്വാഴ്ച കാര്യങ്ങൾക്ക് എടുക്കാറില്ല ചൊവ്വ പാപഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഗ്രഹമായതുകൊണ്ട് ചൊവ്വയെ പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി വയ്ക്കും അതുപോലെ പാപ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ആയില്യവും അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നക്ഷത്രം അപ്പോൾ ഇടവമാസത്തിൽ ആയില്യം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ അല്ലെങ്കിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കണം ചൊവ്വാഴ്ചയാണ് നമുക്ക് ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കണേ മാത്രമല്ല അത് കുറച്ച് കഷ്ടതയുണ്ടാക്കുന്ന നമുക്ക് ബർത്ത്ഡേയെ കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ വാർഷിക ഫലമാണ് ഒരു വർഷം നമുക്കെങ്ങനെ എന്ന് ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ അപ്പോൾ ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് ബർത്ത്ഡേ വന്നിരിക്കുന്നത് അതത്ര കണ്ട് നല്ലതല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചൊവ്വയെ പ്രീതിപ്പെടുത്തി പോണം ചുവ പ്രീതിപ്പെടുത്താൻ രണ്ട് ദേവതകളെ പ്രീതിപ്പെടുത്തണം മുരുകനെയും ദേവിയെയും പ്രത്യേകിച്ച് ദേവി ശക്തി സ്വരൂപിണിയായ ദുർഗ ദേവിയെയും പ്രാർത്ഥിക്കണം മുരുകനാണെങ്കിൽ ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തണം ദേവിക്ക് കുങ്കുമാർച്ചന കട്ടിപ്പായസം മുൻവിളക്ക് പട്ട് ഇവയൊക്കെ വാങ്ങി നടക്കി വെച്ച് അമ്മയെ പ്രീതിപ്പെടുത്തണം അതുപോലെ തന്നെ ഒരു ശ്രീമുരുകയന്ത്രം ദുർഗായന്ത്രവുമായി ചേർത്ത് ഒരു വർഷക്കാലവും ധരിച്ചോളണം കാരണം ആക്സിഡൻ്റ് ഉണ്ടാവാം സർജറിക്ക് വിധേയമാവാം അല്ലെങ്കിൽ കേസ് വഴക്കുകൾ ഉണ്ടാവാം മറ്റ് അപകടങ്ങൾക്ക് ഇടവരുന്ന വർഷമായതുകൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ അതിജീവിച്ച് പോകാൻ വേണ്ടി സഹായിക്കും അതുപോലെ ഇന്ന് മറ്റ് കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് ഉള്ളവർ അഭിജിത് മുഹൂർത്തം എടുത്ത് നോക്കണം എന്നാൽ അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് വരെയാണ് ഈ സമയം നമുക്ക് കുറേ ദോഷങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്ന പോസിറ്റീവായി നിൽക്കുന്ന സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം അതേപോലെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും യാത്രയ്ക്കിറങ്ങുമ്പോൾ ഇന്ന് രാവുകാല സമയം നോക്കി നിങ്ങൾ യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും രാവുകാല സമയം കളണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മണി മുതൽ നാലര മണിവരെ രാവുകാല സമയം എന്ന് പക്ഷേ രാഹുകാല സമയം ശരിക്ക് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മണി ഏഴ് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഇപ്പോൾ മൂന്ന് തൊട്ട് നാലര വരെ നിന്നിട്ടിരിക്കുന്ന അടുത്ത് മൂന്ന് മുപ്പത്തേഴിനെ തുടങ്ങുകയുള്ളൂ ശരിക്ക് അഞ്ച് മണി ഏഴ് മിനിറ്റ് കഴിഞ്ഞാലേ രാവുകാലം തീരുവുള്ളൂ പക്ഷെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് കാലവും ഗുളിക കാലവും ഇത് ഏറ്റവും പ്രകൃതിക്ക് നെഗറ്റീവായി നിൽക്കുന്ന പ്രകൃതി തന്നെ നെഗറ്റീവായി നിൽക്കുന്ന സമയമാണ് ഇവരുടെ സമ്മർദ്ദത്തിൽ പ്രകൃതി ശക്തികളുണ്ട് അവർ നെഗറ്റീവായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവാക്കി കളയും അതിൽ ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്തൊമ്പത് മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് ഒമ്പത് പതിനാറ് തൊട്ട് പത്ത് അൻപത് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചുവപ്പ് കളറിലുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം ചുവപ്പും കൂടി ഫുൾ ചോപ്പായിട്ട് പോകണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഷാളായിട്ടോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ കരുതുക ഇല്ല പൊട്ട് തൊടുന്നവരാണെങ്കിൽ കുങ്കുമമായിട്ടോ അല്ലെങ്കിൽ ചുവന്ന പൊട്ടോ നെറ്റീതി തൊടുക ഇത് നമ്മളിൽ നിന്ന് നെഗ ചൊവ്വയുടെ നെഗറ്റീവ് കുറയ്ക്കാനും പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിന്ന് ലഭിക്കാനും സഹായിക്കും ഇപ്പം ഇന്നത്തെ ദിവസം നല്ലതല്ല എങ്കിൽ പോലും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് അവരവരുടെ ഇഷ്ടദേവതാ പ്രീതി വരുത്തി ദോഷങ്ങളൊന്നും വരാതെ നമ്മൾ കാര്യങ്ങൾ സ്മൂത്തായി പോകാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം